السلام عليكم ورحمة الله وبركاته. Great leaders in the podium and in the audience. الحمد لله. പരിശുദ്ധ ഖുർആനിൽ സഹാബ അതായത് അസ്ഹാബുൽ കഹഫിനെ കുറിച്ച് പറയുന്നുണ്ട്. 300 വർഷം ഉറങ്ങിയ ഒരു മാറ്റവുമില്ലാതെ ഒരു മാറ്റത്തിനും വിധേയമാകാതെ 300 വർഷം ഉറങ്ങിയ അഥവാ ഒരു ഗുഹയിൽ ഉറങ്ങിയ അസ്ഹാബുൽ കഹഫിനെ കുറിച്ച് പറയുന്നുണ്ട്. കഥ പറയലെ ലക്ഷ്യം ഇതിനെ ചരിത്ര സ്മാരകമാക്കുവാൻ വേണ്ടി ഇത് എല്ലാവർക്കും ഓർക്കുന്ന ഒരു സംഭവമാക്കുവാൻ വേണ്ടി അന്നാട്ടിലെ ആളുകൾ തീരുമാനിച്ചതാണ് അവിടെ ഒരു പള്ളി പണിയണമെന്ന്. ആ പള്ളി ഇന്ന് അവരുടെ കഥ ജനങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഈ പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷിമോഗയിലെ വാദി ഹുദ എന്ന ഈ സ്ഥലം ലോകത്തിന്റെ ടൈം ടേബിളിൽ ഒരു അഡീഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരു പള്ളിയിലെ ബാങ്ക് ഒരു പ്രദേശത്തെ പള്ളിയിലെ ബാങ്ക് നിൽക്കുമ്പോൾ മറ്റു പ്രദേശത്ത് ബാങ്ക് തുടങ്ങിക്കഴിഞ്ഞു. അതിനർത്ഥം ലോകത്തില് പ്രപഞ്ചത്തിലാകമാനം പള്ളിയിലെ ബാങ്കുകൾ ഇങ്ങനെ തുടരെ തുടരെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ പള്ളിയും അതിൽ ഭാഗവാക്കിയിരിക്കുന്നു. അഥവാ പ്രപഞ്ചത്തിന് നിലനിൽപ്പ് തന്നെ ഇത്തരം കെളിമത്തുകളാകുമ്പോൾ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമായി ഈ പള്ളിയിലെ ബാങ്കുലികൾ കൂടി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. രണ്ടാമതായി നേരത്തെ ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ ഈ പള്ളിയിലിരുന്ന് നിങ്ങൾ സലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ കേട്ടതാണ് ഹദീസ്, മലക്കുകൾ ഇങ്ങോട്ട് സലാത്ത് ചൊല്ലുന്നു. അഥവാ ഈ പള്ളിയിലിരുന്ന് സലാത്ത് ചൊല്ലുമ്പോൾ ഈ പള്ളിയും ഈ പ്രദേശവുമായി ഒരു വെർച്വൽ കണക്ഷൻ, മദീനയുമായി ഒരു കണക്ഷൻ, മലക്കുകളുടെ ഒരു പ്രവാഹം ഈ പള്ളിയും മദീനയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു പ്രവാഹം സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ പേര്, ഈ സെന്ററിന്റെ പേര് സാക്ഷാകരിക്കുന്നത് പോലെ വിജയത്തിന്റെ ഒരു കേന്ദ്രമായി ഇത് മാറും. മർക്കസ് ലോകം കീഴടക്കിയതുപോലെ കർണാടകയിൽ അതിനൊരു അനന്തരാവകാശി കൂടി ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.